ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അയലക്കറി. അതിനായിട്ട് ഞാൻ കുറച്ച് അയല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, അപ്പം ഞാനത് ഇത് കട്ട് ചെയ്തിട്ട് വരാം. ഇത് അയല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അരപ്പ് എല്ലാം ശരിയാക്കി വെക്കണം. അപ്പം അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് തേങ്ങ, ഞാനിത് ഒരു കപ്പ് തേങ്ങയുണ്ട്, പിന്നെ കുറച്ച് പൊടികൾ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡറും ടെർമറിക് പൗഡറും, പിന്നെ കൊറിയാണ്ടർ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ടെർമറിക് പൗഡർ. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഈ അരപ്പിനകത്ത് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പും അരയ്ക്കും. അത് രണ്ട് പച്ചമുളക് ഞാൻ എൻ്റെ കൂടെ അരയ്ക്കും, ബാക്കി ഞാൻ ചിലപ്പം കട്ട് ചെയ്ത് അതിനകത്ത് എടുത്തേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് സീസണിങ് ചെയ്യാനുള്ള സാധനങ്ങൾ, കുറച്ച് കടുക്, മസ്റ്റാർഡ്, ഡ്രൈ ചില്ലി, പിന്നെ കുറച്ച് ഫെനിഗ്രീക്ക്, ഫെനിഗ്രീക്ക് ഓൾ ഫെനിഗ്രീക്കും ഉണ്ട്, ഫെനിഗ്രീക്ക് പൗഡറും ഉണ്ട്, പിന്നെ കുറച്ച് രണ്ട് ഓണിയൻ കറി ലീഫ്. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് ഈ കറിക്കകത്തോട്ട് ലാസ്റ്റ് ചേർക്കാൻ. ഓക്കെ, പിന്നെ ഞാൻ ഈ ഉലുവാപ്പൊടി ഞാൻ എൻ്റെ കൂടെ അരയ്ക്കത്തില്ല. ഓക്കെ, ലാസ്റ്റ് സീസണിങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഉലുവാപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ അയല കറിക്ക്. ഓക്കെ, പുളി, ഉപ്പ്. ഓക്കെ, പുളി ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിരിക്കുക. ഇത് പിന്നെ ഒക്കെ ഇപ്പം നമ്മൾ ഒരു ചെറിയ ഒരു ഉരുള എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം പുളി ഓൾറെഡി ഞാൻ ശരിയാക്കി വെച്ചേക്കാം. പിന്നെ നമുക്ക് പുളി ഇത്തിരി ഏറെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ പുളി കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തൊക്കെ കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിഷിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. ഫിഷിനധികം വേവുള്ളതല്ല, അപ്പം നമ്മൾ ആദ്യം ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഫിഷിനകത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഓക്കെ, ഈ ഗ്രേവി ഇങ്ങനെ ഞാൻ അരച്ച് വെച്ചു. ഓക്കെ, ബാക്കി അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പച്ചമുളക് പിന്നെ അരച്ചു, രണ്ടെണ്ണം അരച്ചിട്ടുണ്ട്, ബാക്കി കറി ലീഫും പച്ചമുളകും കൂടെ ഞാൻ ഇങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഒരു കലമെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇതിൻ്റെ അരപ്പ് ഞാൻ അതിനകത്തോട്ട് ഇട്ടു. ഓക്കെ, കലത്തിലോട്ട് ഇട്ടു. ഇത് കുറച്ച് വെള്ളവും ആ പുളിയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, കുറച്ച് പുളിയുടെ വെള്ളവും ഇത് കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കാൻ പോവാം. മീനൊന്നും ഇതിനകത്ത് ഇങ്ങനെ കിടക്കണം. ഓക്കെ, അത്രയും വെള്ളം മതി. ഓക്കെ, പിന്നെ ഈ പുളിയും കൂടെ നമുക്ക് പുളി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളി ഉപ്പൊക്കെ ഉണ്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് തിളപ്പിക്കാൻ വെക്കാം. പുളി ഞാനത് എടുത്തത് മൊത്തം ഒഴിച്ചു. ഇതിപ്പം ഞാൻ ഇതിനകത്ത് പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ പുളിയും ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കിത് സ്റ്റവ് കത്തിച്ച് ഇതിനകത്ത് വെച്ച് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതായത് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫിഷിനകത്തോട്ട് ഇട്ടുകൊടുക്കും. ഇപ്പം ആവശ്യത്തിലുള്ള ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പുളിയുടെ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അടച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, തിളച്ച് അതിന് നമുക്ക് ആ ഫിഷ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഫിഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കത്തില്ല. ഓക്കെ, ഫിഷെല്ലാം ഞാനത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് അടക്കം വിട്ട് നന്നായിട്ടുണ്ട്. 10 മിനിറ്റ്സ് മതി വെക്കാം. 10 മിനിറ്റ്സ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുത്ത് എടുക്കാം. ഓക്കെ, ഇപ്പം ഇതൊന്ന് ഞാൻ അടച്ച് വെക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് എടുക്കാം. മീൻ അവിടെ റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം കടുക് വറുക്കാനുള്ള. ഇതേ കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. ഓക്കെ, പിന്നെ വറുത്ത് കടുക് വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അയലക്കറിക്കൊക്കെ. വെളിച്ചെണ്ണയ്ക്കകത്ത് അതൊക്കെ ഒന്ന് വറുത്തിട്ടിട്ട് ഈ കറി ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉലുവയാണെങ്കിൽ ലാസ്റ്റ് വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫിഷ്. ഓക്കെ, ഇത് സാധാരണ സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ. ഓക്കെ, തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിപ്പം
പുളിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്തിനകത്ത്. ഇനി ഞാൻ എന്തെങ്കിലും പച്ചമുളക് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിർത്താം, ഇതിനൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് തീ കുറച്ച് വെച്ച് വെച്ചെടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പം അതിൽ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക. നമുക്കപ്പോഴത്തേന് പാത്രമൊക്കെ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് വറുത്തെടുക്കും. എണ്ണ ഒഴിച്ചും ചൂടായിട്ട് ഉള്ളി അങ്ങോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത്. ഇപ്പം നമുക്ക് ഉലുവയൊക്കെ ഇട്ട് വറുത്തെടുക്കുക. ഇതേ ഉലുവ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകും ഇട്ട് നമുക്ക് കടുക്. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഇട്ട് വറുത്തിനെടുക്കും. ഈ കടുകും ആ ഉലുവയും ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് ഞാൻ ഈ കറി ലീഫ് ഈ സൈഡിലോട്ട് ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഉലുവാപ്പൊടി ഇല്ലേ, ഇതുകൂടെ ഒന്ന് വറുത്തിട്ട് നമുക്കിത് ഇട്ടിലോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഉലുവാപ്പൊടിയും കൂടെ നന്നായിട്ട് വറുത്തിട്ട് ഫിഷിനകത്തോട്ട് ആഡ് ചെയ്യും. ഇതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനത് ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം കടുവർത്തിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പുളിയൊക്കെ ഉണ്ട്, പുളി ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഉലുവാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ മീന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഓക്കെ, ഞാനിത് ഓഫ് ചെയ്തു. അടിപൊളിയായിട്ടുള്ളൊരു അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഫിഷ് കറി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക, ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉലുവാപ്പൊടിയുടെയൊക്കെ. ഓക്കെ, ഞാൻ കുറച്ച് ക്യാബേജ് തോരനും ഫിഷൊക്കെ ആയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. യമ്മി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവിക്കൊക്കെ. അപ്പം നിങ്ങൾ ഇതുപോലൊരു ഫിഷ് കറി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അയലക്കറി. ഇത് സാധാരണ നാടൻ കറിയൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇട്ടതല്ല, ജസ്റ്റ് കടു വറുത്തിടുക. ഉലുവയൊക്കെ ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ വരും ശരിക്കും ഫിഷ് കറിക്ക്. ഒരു അയലക്കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.